ജനറലി എക്സ്പ്ലോഷൻ ബോക്സ് മീൻസ് എ ഗ്രീറ്റിംഗ് കാർഡ് ഇൻ എ ബോക്സ്. ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പം ഇറ്റ് റിവീൽസ് സം ചോക്ലേറ്റ്സ്. ഇത് സ്പെസിഫിക്കലി ചോക്ലേറ്റ് ലവേഴ്സ് ആർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ദ ബെസ്റ്റ് വൺ ആണ്. വൺസ് യു ഹാവ് സെലക്റ്റഡ് എ ടെംപ്ലേറ്റ് തീം ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ യുവർ ഗ്രീറ്റിംഗ്സ്, അതായത് പേപ്പർ പാക്സ്, ഇറ്റ് ഈസ് വൺസ് ബെറ്റർ ടു ഡൗൺലോഡ് ഇറ്റ് ഫ്രം മെനി ആപ്സ്. ഈ പീരിയഡ്സിൽ ലോട്ട്സ് ഓഫ് ആപ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഫേവറേറ്റ് തീം അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഈ വീഡിയോയിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതും മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽസ് ആർ പേപ്പർ ബാഗ്, സിസേഴ്സ്, മെഷർമെൻറ്റ് സ്കെയിൽ, സ്കോറിംഗ് ടൂൾ, പെൻസിൽ, ഗം, കാർഡ് സ്റ്റോക്ക്. പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നില്ല, സോ മെഷർമെൻറ്റ് നോക്കാൻ ഒരു ചോക്ലേറ്റ് പാക്കും. ആദ്യമായിട്ട് എത്ര ലെയർ എക്സ്പ്ലോഷൻ ബോക്സ് ആണ് ഉണ്ടാക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പെർ ലെയർ സിക്സ് ലീഫ്, അതായത് സിക്സ് റെക്ടാങ്കിൾസ് കട്ട് ചെയ്യുക. നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ മെഷർമെൻറ്റ് ടൈമിൽ ഫോർ സൈസും ഈക്വലാക്കി കട്ട് ചെയ്യുക. ഓരോ റെക്ടാങ്കിൾസിലും 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ലീവ് ചെയ്യണം. ഇന്ന പോർഷനിലേക്ക് ഫോൾഡ് ചെയ്യാനുള്ളതാണ് 2 സെൻറ്റിമീറ്റർ. ടൂ ലെയർ എക്സ്പ്ലോഷൻ ബോക്സിന് വേണ്ടിയിട്ട് 12 റെക്ടാങ്കിൾസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 12 സിക്സ് ഫസ്റ്റ് ലെയറിലും സിക്സ് സെക്കൻഡ് ലെയറിനാണ്. സെക്കൻഡ് ലെയറിൻ്റെ സൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇനി ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടാക്ട് യൂസ് ചെയ്തിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ട് റെക്ടാങ്കിളിൻ്റെ ഷോർട്ട് സൈഡ് റേഡിയസ് ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് മുനിറാമയും മുൻചിച്ചറും പഠിപ്പിച്ച പോലെ സ്ക്വയറിനെ ഈക്വൽ ലെങ്ത്തിലുള്ള കോഡ് വരയ്ക്കുക. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. സോ എക്സാഗൺ എക്സ്പ്ലോഷൻ ബോക്സും സിക്സ് സൈഡ്സ് ഉണ്ടാവും. സോ സിക്സ് ഈക്വൽ ലെങ്ത്തിലുള്ള സെഗ്മെൻറ്റ്സ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാന്ന്. ഇനി എക്സാഗണൽ പേപ്പർ പീസ് റെക്ടാങ്കിൾ ലീഫിനായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഈ സമയത്ത് നേരത്തെ നമ്മൾ 2 സെൻറ്റിമീറ്റർ ലീവ് ചെയ്തിരുന്ന ആ പോർഷന് ഹെക്സാഗണൽ പേപ്പർ പീസിൻ്റെ താഴെ, മീൻസ് എക്സ്പ്ലോഷൻ ബോക്സിന് താഴെ ആയിട്ട് പേസ്റ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ലെയറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കുന്നതും കൂടെ ഒന്ന് നോക്കാം. സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ. നേരത്തെ ഒരു ലെയർ റേഡിയസ് ചെയ്യുന്നത് 2 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിനൊരു കോഡ് വരയ്ക്കുക. ഇവിടെ സെഗ്മെൻറ്റ്സ് വരയ്ക്കുമ്പോൾ സെഗ്മെൻറ്റ്സ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. സെഗ്മെൻറ്റ്സ് ആ ലൈനിലാണ് നമ്മൾ അടുത്ത റെക്ടാങ്കിൾസ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇനി ലിഡിൻ്റെ പണിയാണ്. സോ ഫസ്റ്റ് ലെയറിന് റേഡിയസ് നിന്ന് അപ്രോക്സിമേറ്റ്ലി 3 or 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ട് ഒരു റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. സെയിം ഈക്വൽ സൈഡ്സ് ആയിട്ടുള്ള 6 കോഡ്സ് വരച്ചിക്കാം. സോ ഇത്രയും നേരമുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ പീസ് നമ്മളോടൊന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ചെറിയ ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ആ ട്രയാങ്കിളിന് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്യുക. അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാനാണ്. അപ്പം ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇന്ന് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള കോഡില്ലേ, ആ കോഡ്സ് തമ്മിൽ സ്കോറിംഗ് ടൂൾ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പം നല്ല ഫിനിഷിംഗ് കിട്ടാനാണ് സ്കോറിംഗ് ടൂൾ വെച്ചിട്ട് ആദ്യം പ്രസ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്.
ഇനി ഓഡിയോയുടെ ആവശ്യമൊന്നുമില്ല, വീഡിയോയിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ചെയ്തു കൊടുത്താൽ മതി. സോ ഞാൻ ആ ഷെയ്ഡ്സ് പ്രിൻ്റ് എടുത്തു, നമ്മുടെ എക്സ്പ്രഷൻ ബോക്സിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഞാൻ ഗ്ലൂ ഗണ്ണും പ്ലാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ടപ്പ് ആണെങ്കിൽ യൂസ് ചെയ്യാം, ഡബിൾ ടപ്പ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചോക്ലേറ്റ് മൊത്തമായിട്ട് ഒന്ന് ഒട്ടിക്കുക, ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഒട്ടിച്ചതിന് ശേഷം പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് അത് എന്താ പറയുക, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, മാനേജ് ചെയ്താൽ മതി. അങ്ങനെ രണ്ട് ലെയറും കംപ്ലീറ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നതിന് മുന്നൊരു പ്രിപ്പറേഷൻ വേണമെന്നല്ലേ പറയാറ്. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ ഔട്ട്ലെറ്റ്. സോ ഞാൻ 3D ആയിട്ടാണ് ലോലിപോപ്പ് വയ്ക്കുന്നത്. കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയെന്നാണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ സക്സസ് ആവുമെന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്തു. ആൻഡ് സോ ഫൈനൽ ഔട്ട്ലുക്ക് ഓഫ് എക്സ്പ്ലോഷൻ ബോക്സ് ഇങ്ങനെയാണ്. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.